ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾക്ക് മൂന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നോക്കാം. സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള മൂന്ന് റെസിപ്പീസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഷവർമയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 മുറി ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ നമ്മൾക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ വീതം, 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾക്കൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ വിനാഗിരിയോ തൈരോ ചേർക്കുന്നവർക്ക് ചേർക്കാം, ഓപ്ഷനലാണ്. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടിത് 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. കൂടിപ്പോയാൽ പ്രശ്നമില്ല. ഇനി നമ്മൾക്ക് ഷവർമയുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾക്കിത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് കുറച്ച് അടികട്ടിയുള്ള പാത്രത്തിൽ നന്നായിട്ട് ചിക്കൻ മുങ്ങി കിടക്കാനുള്ള പാകത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണിത്. ഇനി ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആവുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. രണ്ട് ഭാഗവും കുക്കാവുന്നതുവരെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഷവർമ്മയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി 1 ചെറിയ പീസ് ക്യാബേജും 2 തക്കാളിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയതിനാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഷവർമ സെറ്റ് ചെയ്യാം. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. കുബൂസും ഹോം മെയ്ഡ് ആണ്. നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം കുബൂസ്. ഇനി ഓരോ കുബൂസിലും ആദ്യം തന്നെ അല്പം മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. മേലെ വേണമെങ്കിൽ അല്പം കൂടെ മയോണൈസോ കെച്ചപ്പോ അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബട്ടർ പേപ്പറിലോ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പറിലോ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം.
വളരെ പെട്ടെന്ന് റെഡിയാവുന്ന ഹോം മെയ്ഡ് ഷവർമയാണ് ഇത്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഹോം മെയ്ഡ് മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നമ്മൾക്കൊരു പാനിലിട്ടിട്ട് ഇത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഒരു സാലഡാണ്. അപ്പോൾ ഈ സാലഡിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ് ക്യാരറ്റ് സവോള തക്കാളി. ഇതെല്ലാം നമ്മൾക്ക് ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. അത് തന്നെ കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണിത്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണിത്. ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സാലഡാണ്. രാത്രി കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒലീവ്സ് തികച്ചും ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ 2 teaspoon ഒലീവ് ഓയിലും ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 teaspoon ഹണിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സലാഡാണിത്. നമ്മൾക്ക് രാത്രി ഷുഗർ പേഷ്യൻസിനൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ലാസ്റ്റ് ഞാൻ 1 teaspoon വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. വിനാഗിരി 1 teaspoonും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അല്പം എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സലാഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 recipes ഞാൻ നിങ്ങളെ കാണിച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇൻഷാല്ലാ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു എവ്രി വൺ.